കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ചൂണ്ടൽ സ്വദേശിനി ശ്രീജ മരിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. നീതി തേടിയുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പ് ഇനിയും ബാക്കി. സിസിടിവി ന്യൂസ് ഫോളോ അപ്പ്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനിടെ അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചൂണ്ടൽ വെള്ളാടമ്പിൽ വിനോദ് ഭാര്യ ശ്രീജയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 22 മരണത്തിന് കീഴടങ്ങിയത്. താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഡിറ്റോ ടോമിന്റെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ രംഗത്ത് വരികയും പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. യുവതിയുടെ മൂന്നാമത്തെ പ്രസവത്തിനായി ഒക്ടോബർ 18 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 22 തീയതി രാവിലെ യുവതി പ്രസവിച്ചുവെങ്കിലും രക്തസ്രാവം നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരും നഴ്സുമാരും വീട്ടിൽ പോയിരുന്ന ഡോക്ടറെ നിരവധി തവണ ഫോൺ ചെയ്തെങ്കിലും ഫോൺ എടുക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരു ഡോക്ടർ വന്നതിനു ശേഷം ഗുരുതരാവസ്ഥയിലായ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും യുവതി മരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് ചൂണ്ടൽ നിവാസികളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടത്. ടി എൻ പ്രതാപൻ MP, മുരളി പെരുന്നിലി MLA തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ശ്രീജയുടെ വീട്ടിലെത്തുകയും ഭർത്താവ് വിനോദിനെയും മക്കളായ അമൃത അനന്യ എന്നിവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണാധികാരികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും ഡോക്ടർ ഡിറ്റോ ടോമിന്റെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആരോഗ്യമന്ത്രി, സ്പീക്കർ, DMO, കുന്നംകുളം ACP തുടങ്ങിയവർക്ക് പരാതിയും നൽകിയിരുന്നു. ശ്രീജയുടെ സഹോദരൻ തിരുമിറ്റക്കോട് കളത്തിൽപ്പടി ശ്രീജിത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതൊഴിച്ചാൽ മറ്റ് യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ഇതുവരെയും ഉണ്ടാകാത്തതിന്റെ നിരാശയിലാണ് വിനോദും മക്കളും. ഇന്നലേക്ക് 22/10/2022 ഒരു വർഷം തികഞ്ഞു. ഇന്ന് എനിക്ക് ഇതുവരെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് യാതൊരു നടപടിയും അതിനെ പറ്റി ഗവൺമെന്റ് തലത്തിലുള്ള അന്വേഷണങ്ങൾ വന്നതല്ലാണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് യാതൊരു പരിഗണനയും ഗവൺമെന്റ് തലത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആവുന്ന വിധത്തിൽ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരോപണ വിധേയനായ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും വിനോദ് പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള വ്യക്തികളായിരുന്നു നമ്മുടെ ഭാര്യ. അവൾക്ക് യാതൊരു അസുഖത്തിനോ മറ്റുള്ള ഒരു ഇതുണ്ടാകുന്നില്ല. പ്രസവാനന്തരം ഡോക്ടറെ കൈപ്പഴയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിനൊരു നടപടി ഇത് ഒരു വർഷമായിട്ടും ഉണ്ടാവാത്തതിനെ നിങ്ങളും മക്കളും ഏത് നിധിയിലേക്ക് പോകേണ്ടതെന്ന് മൂത്ത 2 പെൺകുട്ടികളെയും ഹോസ്റ്റലുകളിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. 1 വയസ്സ് പിന്നിട്ട 3-ാമത്തെ ആൺകുട്ടി ഇപ്പോഴും ശ്രീജയുടെ വീട്ടിൽ തന്നെയാണ്. വിനോദിന്റെയും മക്കളുടെയും ജീവിതം തകർന്നിട്ട് 1 വർഷം പിന്നിടുമ്പോൾ ജനപ്രതിനിധികളോ രാഷ്ട്രീയ നേതാക്കളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സിസിടിവി ന്യൂസ്.